ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കിന്ന് കാണിക്കാനാണ് പോകുന്നത്. ഈ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് എല്ലാം എനിക്ക് കിട്ടിയേക്കുന്നത് ഫ്രീ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയായിരിക്കും എന്ന്. ഫസ്റ്റ് ഞാൻ അതിനു മുന്നേ ഒരു കാര്യം പറയാം. ഇപ്പോൾ കുറേ ദിവസമുണ്ട് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഭയങ്കര മഴയായിരുന്നു, അപ്പോൾ എല്ലാവർക്കും അറിയാം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇന്നിതേ കുറച്ച് വെട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തു കളയാമെന്ന് വിചാരിച്ചിട്ടെന്താ, രാവിലെ തന്നെ എണീറ്റ് ഫുഡൊന്നും കഴിക്കാതെ സ്റ്റിൽ എനിക്ക് വിശക്കുന്നു ഗായ്സ്. അപ്പോൾ ഞാൻ വേറൊന്നും നോക്കിയില്ല. ഞാൻ ചിലപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ എന്താ വെട്ടമൊക്കെ പോയിട്ട് വീണ്ടും മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ എണീറ്റ് ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഓൺലി ഡെലിവറി ചാർജ് മാത്രം കൊടുത്തിട്ട് കിട്ടിയ പ്രൊഡക്റ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. അത് സംഭവം എങ്ങനെയാണ് വാങ്ങിക്കണമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക്, അതിന് മുന്നേ എന്താ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം സ്മിട്ടൺ എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാര്യമായിട്ട് പറയുന്നതായിരിക്കും. അതിന് മുന്നേ ഞാൻ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ദേ ഈ ഒരു ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്, കണ്ടോ, ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വന്നപ്പോൾ അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കി. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്റ്റ്സ് ഒന്നും ഞാൻ നോക്കിയെന്നല്ലാതെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്താ നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം, ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് എന്താ ഒരു അടിപൊളി സംഭവം ഞാൻ കാണിച്ചുതരാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സംഭവം ഞാൻ കാണിച്ചുതരാം. അപ്പം എനിക്ക് തോന്നുന്നു ഗേൾസിനൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ അവരുടെ എന്താ ഒരു 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 ബുക്ക് ഇതിനകത്ത് അവരുടെ എന്താ ഇത് വാങ്ങിക്കുന്ന എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്നും പിന്നെന്താ എന്തൊക്കെയാണ് ഉള്ളതെന്നും ഒക്കെ എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. ഓ, അത് നമുക്ക് വേണ്ടല്ലോ. ഓക്കെ, പിന്നെ വന്നിട്ട് ഇതേ ഇതുപോലെ പ്രൊഡക്റ്റ്സാണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ്സ് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇത് ഇങ്ങനെ ഒരു എന്താ ഒരു പേപ്പറിലിങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അതിന് മുന്നേ ഇതിനകത്തുള്ള രണ്ട് സാധനം കാണിക്കാം. എല്ലാം എന്താ ട്രയൽ ഐറ്റംസാണ്, എല്ലാം ട്രയൽ ചെയ്ത് നോക്കാം. നമുക്ക് ഇപ്പോൾ എന്താ ഇപ്പോൾ ഈ ഒരു സംഭവം, ഇപ്പോൾ മാമ എർത്തിൻ്റെ വിറ്റാമിൻ സി സ്ലീപ്പിംഗ് മാസ്ക് നമുക്ക് യൂസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ വലിയ പാക്കാണെങ്കിൽ നമുക്ക് ഒരു സംഭവം വാങ്ങിക്കുമ്പോൾ തന്നെ അത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുമോ, അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മുടെ സ്കിന്നിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വലിയ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്താ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നുന്നു, നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ തന്നെ വലിയ പ്രൊഡക്ട്സ് ആയിട്ട് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗം ഇതിനുണ്ട്. പിന്നെന്താ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ അത്ര സാമ്പിൾ പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് ഡെലിവറി ചാർജിലാണ് കിട്ടുന്നത്. അപ്പോൾ അല്ലാതെ ഇതിനകത്ത് വേറൊരു റേറ്റും ആവുന്നില്ല, ഇത് ഡെലിവറി ചാർജിലാണ് കിട്ടുന്നത്. ഇത് എല്ലാ പ്രൊഡക്റ്റ്സും ആകെ ഡെലിവറി ചാർജ് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് മാമ എർത്തിൻ്റെ, അപ്പം ഞാൻ ഇതിലിങ്ങനെ കാണിച്ചാൽ ഒന്നും കാണത്തില്ല. സോ ഞാൻ ഇവിടെ സൈഡിൽ ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോയും ഇതിൻ്റെ ടെക്സ്ചറും ഒക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് മാമയത്തിൻ്റെ വൈറ്റമിൻ സി സ്ലീപ്പിംഗ് മാസ്കാണ് വിത്ത് വൈറ്റമിൻ സി ആൻഡ് അലോവേര ജെല്ലാണ് പറഞ്ഞേക്കുന്നത്. ദേ ഇതൊരു കുട്ടി ബോട്ടിലാണ്, ഒന്നും കാണുന്നില്ല, വെട്ടത്തിൻ്റെ ആണ്. ദേ കുഞ്ഞൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. ഇത് ദേ നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു അലോവേരയുടെ എന്താ അലോവേരയ്ക്ക് പ്രത്യേകിച്ച് കളറൊന്നുമില്ലല്ലോ, അതുപോലെ തന്നെ ഈ ഇതും ഒരു ജെൽ ടൈപ്പാണ്, ഇതിനും പ്രത്യേകിച്ച് കളറൊന്നുമില്ല, കണ്ടോ. അപ്പോൾ ഇതുവരെ ഇതിനകത്തിരിക്കുന്ന പ്രൊഡക്റ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇന്നോട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ ഞാൻ വലുത് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഉപയോഗമുണ്ട്. ഒന്നാമത്തെ കാര്യം
അധികം പൈസ ആവത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി നമുക്കിത് ഇപ്പം ഞാനിതിപ്പോൾ യൂസ് ചെയ്തു, എനിക്കിത് സ്കിന്നിന് സ്യൂട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതെനിക്കിപ്പോൾ ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം എനിക്ക് ഒത്തിരി പൈസ ആയിട്ടില്ല, എന്നാൽ ഇത് കുഞ്ഞൊരു ബോട്ടിലോ ബോക്സോ ആണ്. അപ്പോൾ എന്താ യൂസ് ചെയ്തില്ലെങ്കിലും വലിയ വിഷയമില്ല. വലിയ നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും. അയ്യോ വാങ്ങിയിട്ട് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഉപയോഗം ഇല്ലാതെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര വിഷമമാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻഷനില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്ന പ്രൊഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയും, ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് 99 rupees ആണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ്. അപ്പോൾ എനിക്ക് അതൊന്നും കൊടുക്കേണ്ടി വന്നില്ല, ആകെ 199 rupees ആണ് ഇത്രയും പ്രൊഡക്ട്സിനായിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതായത് 6 products ₹199 ആണ് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ ഫ്രീ ആയിട്ട് രണ്ട് നമുക്ക് ചൂസ് ചെയ്യാം, ഫ്രീ നമുക്ക് ചൂസ് ചെയ്യാം, എന്ത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം. അങ്ങനെ ഞാനും വാങ്ങിയിട്ടുണ്ട്. ആ ഫ്രീ ആണ് എനിക്കിതിൽ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആ ഫ്രീ സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് മാമഎർത്തിൻ്റെ വൈറ്റമിൻ സി സ്ലീപ്പിംഗ് മാസ്ക് ആണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്ക് തോന്നുന്നു വൈറ്റമിൻ സിയുടെ എല്ലാ സംഭവവും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിനി എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയാം. ഇതേ അപ്പോൾ അതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, പക്ഷേ ഇത് ഭയങ്കര വലിയ പ്രൊഡക്റ്റൊന്നും അല്ല കേട്ടോ. ഈ റേറ്റിൽ നിങ്ങളിപ്പോൾ ഭയങ്കര വലുതൊന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന, നമുക്ക് സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതിലെല്ലാം ഉള്ളത്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ദ മോംസ് കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ നാച്ചുറൽ ഡെയിലി ഫേസ് ടോണറാണുള്ളത്. ഇതും വൈറ്റമിൻ സി ആൻഡ് നിയാസിനമൈഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. ആൽക്കോഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും വാങ്ങിക്കാം, അതാണ് ഗൈസ്. അപ്പോൾ ഇതൊരു ടോണറാണ്, നാച്ചുറൽ ഡെയിലി ഫേസ് ടോണറാണ്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് 99 rupees ആണ് ഗൈസ്. ഈ ഒരു കുഞ്ഞു ബോട്ടിലിന് 99 rupees ആണ് വരുന്ന ഒറിജിനൽ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ വന്നിട്ട് ഫേസ് ടോണറാണ്, വിറ്റാമിൻ സി ആൻഡ് നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള നമ്മുടെ എന്താ ടോണറാണ്. ഈവൻ സ്കിൻ ടോൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം, അല്ലാതെ എനിക്കിതിൻ്റെ കാര്യമായിട്ട് എൻ്റെ റിവ്യൂ പറയാനൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ വന്നിട്ട് അടുത്ത പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയേക്കുന്നത് ഈ ഒരു ദ മോംസ് കോയുടെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നാച്ചുറൽ ഡെയിലി ഫേസ് ടോണറാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താ അടിപൊളി ബ്രാൻഡാണെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും ഗൈസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോംസ് കോഡ് ഇപ്പോൾ കാണിച്ച ആ ഒരു ബ്രാൻഡിൻ്റെ എൻ്റെ വൈറ്റ് നാച്ചുറൽ വിറ്റ റിച്ച് ഫേസ് ക്രീമാണ്. അതും വിറ്റമിൻ സി ആൻഡ് B3, B5 ആൻഡ് ഇ ആൻഡ് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് ക്രീമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആൻറ്റി പിഗ്മെൻറ്റേഷൻ ഈവൻ സ്കിൻ ടോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 150 rupees ആണ് ഗൈസ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതൊരു കുഞ്ഞാണിതേ, ഇപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 150 ആണ്. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഗൈസ്, ഓൺലി ഡെലിവറി ചാർജ്. ഓക്കെ, അപ്പോൾ വന്നിട്ട് ഈ ഒരു മോംസ് കോയുടെ നാച്ചുറൽ വിറ്റ റിച്ച് ഫേസ് ക്രീമാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, അപ്പോൾ ഇതിൻ്റെയൊന്നും കറക്റ്റ് റിവ്യൂ എനിക്ക് പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഞാൻ ഇതെങ്ങനെയാണ് വാങ്ങിച്ചതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ വന്നിട്ട് ഇതിനെ എം കഫേൻ അതിൻ്റെ തന്നെ അങ്ങനെയാണ് പ്രനൗൺസ് ചെയ്യണേന്ന് തോന്നുന്നു ഗൈസ്, എനിക്കറിയില്ല. ഓക്കെ, എം കഫേയുടെ തന്നെ ഒരു കോഫി മോയ്സ്ചറൈസറാണ്. ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നതാണ് ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കണം. പക്ഷേ അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് നല്ല റേറ്റാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുന്നേക്കാളും റേറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തിനാണ് വെറുതെ വാങ്ങി പൈസ കളയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് റിവ്യൂ ഒക്കെ നോക്കി കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിന്നിന് അങ്ങനെ
അധികം ഒന്നും പിടിക്കത്തില്ല. എന്തിട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം എല്ലാ പ്രൊഡക്റ്റും ഒന്നും പിടിക്കത്തില്ല. വിറ്റാമിൻ സിയുടെ ആണെങ്കിൽ കുഴപ്പമില്ല, വേറെ ഒന്നും അങ്ങനെ പിടിക്കത്തില്ല. അപ്പോൾ ഇത് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇതൊക്കെ വളരെ കുഞ്ഞാണ് ഗൈസ്, ഇത്രേ ഉള്ളൂ. ഇത് കോഫി വിത്ത് ഷിയ ബട്ടറാണ് ഇതിലുള്ളത്. ഇതിൽ എന്താ ഡീപ്പ് മോയ്സ്ചറൈസേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ റേറ്റ് ഇതിലില്ല ഗൈസ്. അപ്പോൾ അതെ ഇതൊന്നും ഞാൻ ഇപ്പോൾ കാണിച്ച ആ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതെ, ഓപ്പൺ പോലും ചെയ്തിട്ടില്ല. എവിടെ ആ സിൽവർ കളർ ആ സംഭവം അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അടുത്ത മഴ പെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്യെങ്കിൽ കറണ്ട് പോകും, കറണ്ട് പോയെങ്കിൽ വെട്ടം പോവും, എങ്കിൽ അടിപൊളിയായിരിക്കും ഇന്ന്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ റേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഈ കുട്ടി ബോട്ടിലിൻ്റെ റേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ ഇതെനിക്ക് യൂസ് ചെയ്ത് നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ നാല് പ്രൊഡക്ട്സ് കാണിച്ചിട്ടുണ്ട്. നാലെണ്ണയുള്ള അഞ്ചാമത്തെ ഒന്നും കൂടെ ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്, മോയ്സ്ചറൈസിങ് ക്രീമാണ്. 24 hours ഹൈഡ്രേഷൻ വിത്ത് വിറ്റാമിൻ ഇ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലമ്മിൻ്റെ ഞാൻ ഒരു പ്രൊഡക്റ്റും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതായത് ഓപ്പൺ ചെയ്തൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഗായ്സ്. ഇനി എനിക്കിതെല്ലാം ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്ത് നോക്കണം, എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ പ്ലമ്മിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ അതേ സൈഡിൽ എന്തായാലും വീഡിയോ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിച്ചിട്ട് ഇത് പ്ലമ്മാണോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ വയ്യ. അപ്പോൾ ഞാൻ സൈഡിൽ ഒരു കുട്ടി വീഡിയോ ആയിട്ട് കൊടുക്കാം. ഇതോ ഇതിൻ്റെ ഇങ്ങനെ എന്താ ഇതിനെ എന്താ പറയണത, അതിനെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അതാണ്. ഇതിൻ്റെ റേറ്റ് ഇല്ല ഗൈസ്. ഉണ്ട്, 119 rupees ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കുട്ടി ട്യൂബിന് 119 rupees ആണ്. അപ്പോൾ പ്ലമ്മിൻ്റെ ഇതിൻ്റെ തന്നെ ഇപ്പം എനിക്ക് വലിയ എന്താ ട്യൂബ് യൂസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവും. അപ്പോൾ ഇത് 119 rupees ആണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെർമാക്കോയുടെ, ഇത് അടിപൊളി ബ്രാൻഡാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ ഉള്ളതിൽ വാങ്ങിച്ചതിൽ ഏറ്റവും എന്താ ഈ ഒരു ഡെലിവറി ചാർജ് മാത്രം കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള എല്ലാ സാമ്പിൾ പ്രൊഡക്ട്സാണ്. അപ്പോൾ അതിലേറ്റവും വലുതായിട്ട് തോന്നിയത് ഈ ഒരു സംഭവമാണ്. ഇതെന്ന് പറയുന്നത് ഡെർമാക്കോയുടെ ക്രീമി ഫേസ് ക്ലെൻസറാണ്. ഫോർ സെൻസിറ്റീവ് സ്കിന്നിനായിട്ടുള്ളതാണ്. ക്ലെൻസസ് ആൻഡ് ഹൈഡ്രേറ്റ്സ്, ഫ്രാഗ്രൻസ്, സോപ്പ് ഫ്രീ, ഡേ പ്ലസ് നൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആൻഡ് പാരബൻ ആൻഡ് സിൽക്കൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് 149 ആണ്. അപ്പോൾ 149 ആണ്. ഈ സംഭവം ഞാൻ വാങ്ങിയിട്ട് ഒത്തിരി നാളായി. എനിക്ക് ഡെലിവറി ആവാനായിട്ട് ഒത്തിരി ലേറ്റായി. അപ്പോൾ കുറച്ച് നാളായി ഞാനിത് വാങ്ങിയിട്ട്. അപ്പോൾ ഇത് വരാനായിട്ട് കുറച്ച് താമസിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇതിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതിൽ കുറച്ച് വലുതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു കുഞ്ഞു. ദേ കുഞ്ഞ്, ഇത് കുട്ടി പാക്കറ്റ്. അപ്പോൾ ഇത് മാത്രമേ ആകെ ഇച്ചിരി വലുതായിട്ടുള്ളൂ. അപ്പോൾ ഇത് ക്രീമി ഫേസ് ക്ലെൻസറാണ്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഇങ്ങനെ എന്താ സ്കിൻ കെയർ റൂട്ടീനും മോർണിംഗ് റൂട്ടീനൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കൊള്ളാമെങ്കിൽ, എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറയും. എൻ്റെ ഫേസിന് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, ഇല്ലെന്ന് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ചേരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താ ഇതാണ്. ഇനി അപ്പോൾ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ള 6 പ്രൊഡക്റ്റ് നിങ്ങൾ കാണിച്ചില്ലേ? 6 കാണിച്ചില്ലേ? 1, 2, 3, 4, 5, 6. ഓക്കെ, 6 പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 6 എണ്ണേ ഒരു ടൈമിൽ 6 പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ട്രയൽ നമുക്ക് സാമ്പിൾ പ്രൊഡക്റ്റ് 6 എണ്ണേ ഒരു പ്രാവശ്യം വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെന്താ,
ഓക്കെ. അപ്പോൾ ആ ആറ് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇത് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. അപ്പോൾ ആറെണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനകത്തു നിന്ന് ഗിഫ്റ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത ഗിഫ്റ്റ് കാണിക്കാം, കുറച്ച് ഷോയിലൊക്കെ ഇരുന്നിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ എനിക്ക് ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്താ, ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ദേ ഈ ഒരു പൗച്ചാണ്. പൗച്ചും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ, അപ്പോൾ ഈ പൗച്ചും ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പ്ലമ്മിൻ്റെ സംഭവങ്ങളുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് ഈ ഒരു പൗച്ചാണ്. എനിക്ക് തോന്നുന്നു ഈ ഗേൾസിന്, മേക്കപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഗേൾസിനൊക്കെ ഈ പൗച്ചൊക്കെ ഇഷ്ടപ്പെടും. കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് മേക്കപ്പ് ഐറ്റംസൊക്കെ ഇതിനകത്ത് ഇട്ടുകൊണ്ട് പോവാം. എന്താ പിന്നെന്താ, സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം ദേ ഇതിനകത്ത് കൊള്ളും, എല്ലാം ദേ ഇതിനകത്ത് കൊള്ളും. കുട്ടി കുട്ടി പ്രൊഡക്റ്റാണ്, അപ്പോൾ നമുക്കെന്താ എല്ലാം കൊള്ളും. ഓക്കെ, അതേ എല്ലാ പ്രൊഡക്റ്റും ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള എല്ലാം ഇതിനകത്ത് കൊള്ളും. അപ്പോൾ നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തിട്ടിട്ട് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് എല്ലാം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എനിക്കിത് ഈ ഒരു പൗച്ച് കുറേ നാളുകൊണ്ട് എനിക്ക് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. അപ്പോൾ എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടി ഗായ്സ്. ഈ ആറ് സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എന്താ, നമുക്ക് ഗിഫ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് ചിലതിൽ പൗച്ച് മാത്രമേ കാണത്തുള്ളൂ, ഈ ഒരു മേക്കപ്പ് പൗച്ച് മാത്രമേ കാണത്തുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറെ രണ്ടെണ്ണം കൂടെ അതിൻ്റെ കൂടെ തന്നെ, അതായത് പൗച്ചും ഈ രണ്ട് സാധനം കൂടെ ആയിരുന്നു ഇതിൻ്റെ കൂടെ ഉള്ളത്. ചിലതിൽ പൗച്ച് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണർ. ആൽക്കഹോൾ ഷേ, ഞാൻ എന്തൊക്കെയാണ് പറയണത്, പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണറാണ് ഞാൻ അതിന് വായിക്കുകയാണ്. ആൽക്കഹോൾ ഫ്രീ ടോണർ ചേർത്ത് വായിച്ചു. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾ ഫ്രീ ടോണറാണ് ഗായ്സ്, പ്ലമ്മിൻ്റെ ടോണറാണ് എനിക്ക് ഒന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്താ, ഇത് നമുക്ക് ഈ പൗച്ചിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. അതായത് നമുക്ക് പൗച്ച് വേണമെന്നുള്ളവർക്ക് പൗച്ച് മാത്രം ചൂസ് ചെയ്യാം. പൗച്ചിൻ്റെ കൂടെ ചിലതിൽ മാത്രം ഇതുപോലത്തെ പ്രൊഡക്റ്റൊക്കെ കാണും. അപ്പോൾ ഞാൻ വേറൊരു അടിപൊളി പൗച്ചാണ് നോക്കിയത്, ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള പൗച്ചാണ് നോക്കിയത്. അപ്പോൾ ആ പൗച്ച് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, അപ്പോൾ അത് എനിക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ഇത് ചൂസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടെണ്ണം കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് 149 rupees സംഭവമാണ്. പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറാണ്, ഫേസ് ടോണറാണ് കിട്ടിയേക്കണത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കിട്ടിയേക്കണതാണ് പ്ലമ്മിൻ്റെ തന്നെ ഗ്രീൻ ടീ നൈറ്റ് ജെല്ലാണ്. നൈറ്റ് ജെല്ലാണ് ഗായ്സ്, ഇത് ഗ്രീൻ ടീ നൈറ്റ് ജെൽ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും ഞാൻ എന്താ മുന്നേ യൂസ് ചെയ്തിട്ടില്ലാത്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു സാമ്പിൾ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഉപയോഗിച്ചത് വാങ്ങി ഉപയോഗിച്ചിട്ട് വലിയ കാര്യമില്ല, അതിൻ്റെ നമുക്ക് അതിനെപ്പറ്റി നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഇത് എത്രത്തോളം നല്ലതാണെന്നൊക്കെ എനിക്ക് പറയാനും പറ്റി. എൻ്റെ സ്കിന്നിന് ചേരുന്നുണ്ടെങ്കിൽ എനിക്കത് പിന്നെ വാങ്ങിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയേക്കുന്നത് ഗ്രീൻ ടീ നൈറ്റ് ജെല്ലാണ്. ഇതിൻ്റെ ഈ കുഞ്ഞു ട്യൂബിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 175 ആണ്, 175 rupees. അല്ലാതെ നമ്മൾ ഈ എത്ര എം എൽ ആണ്, എത്ര ഗ്രാമാണ്, പതിനഞ്ച് എം എല്ലിൻ്റെ ഈ ഒരു കുട്ടി സാധനത്തിനാണ് 175. ഒരു പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വലിയ ട്യൂബ് വാങ്ങിക്കണമെങ്കിൽ കുറേ പൈസയാവും ഗൈസ്, നല്ല പൈസയാവും. പ്ലമ്മിൻ്റെ എല്ലാം നല്ല റേറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് വാങ്ങിക്കണമെന്നാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്മിട്ടൺ എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് സംഭവങ്ങൾ വാങ്ങിക്കണത്. അതിനകത്ത് നമുക്ക് ട്രയലായിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ ഷോ നമ്മുടെ എന്താ ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ അതുപോലത്തെ എല്ലാ സാധനവും എല്ലാം സ്കിൻ കെയർ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ, മേക്കപ്പ് പ്രൊഡക്റ്റും മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ പ്രൊഡക്റ്റേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ സാധാ അല്ലാതെ ഷോപ്പ് ചെയ്യുമല്ലോ. നമ്മളിപ്പോൾ എക്സാമ്പിൾ പപ്പിൾ എന്നൊക്കെ ഷോപ്പ് ചെയ്യുമല്ലോ, അതുപോലെ ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ നമ്മൾ സ്മിട്ടൺ എന്ന് പറയുന്ന ആപ്പിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് നമ്മൾ സൈനപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു 6 ട്രയൽ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ആ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ 6 ട്രയൽ പോയിൻറ്റ്സിൽ
ചില പ്രൊഡക്റ്റിന് വന്നിട്ട് രണ്ട് ട്രയൽ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ആറ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സ്ഥലത്ത് നമുക്ക് അഞ്ചെണ്ണേ വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റും രണ്ട് ട്രയൽ പോയിൻ്റ് ആണെങ്കിലും നമുക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ വാങ്ങിയ എല്ലാം ഒരു ട്രയൽ പോയിൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എല്ലാം വാങ്ങിയത്. ചിലതിൻ്റെ താഴെ നമുക്ക് താഴെ എഴുതിയിട്ടുണ്ട്, പ്രൊഡക്റ്റിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് 2 ട്രയൽ പോയിൻറ്റ്സ് ഒന്ന് അങ്ങനെ എഴുതിയിട്ടോട്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കറിയാം, കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്ത് നോക്കണത്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ, നമ്മളിപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് 6 ട്രയൽ പോയിൻറ്റ്സ് കിട്ടും. ആ ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്താണോ അത് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 2 ട്രയൽ പോയിൻറ്റ് ഈ ഒരു പ്രൊഡക്റ്റിന്, ഈ പ്ലമ്മിൻ്റെ ഈ ഒരു ടോണറിന് 2 ട്രയൽ പോയിൻറ്റ് ആണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 സാധനം വാങ്ങിക്കുന്ന സ്ഥലത്ത് 5 എണ്ണേ വാങ്ങിക്കത്തുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് 2 ട്രയൽ പോയിൻറ്റ് പോവുകയാണ്. അപ്പം 6ഉം 1 ട്രയൽ പോയിൻ്റ് ഉള്ള എല്ലാത്തിനും എല്ലാ പ്രൊഡക്റ്റിനും 1 ട്രയൽ പോയിൻറ്റ് ആണെങ്കിൽ നമുക്ക് 6 എണ്ണം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഒരു തവണ 6 എണ്ണം മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനെല്ലാത്തിനും കൂടെ, അതായത് ഡെലിവറി ചാർജ് 199 rupees ആണ് ഇതിന് ഡെലിവറി ചാർജ് ആവുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്താ വിശ്വാസം ഇല്ലയെന്നുണ്ടെങ്കിൽ, ഈ ആപ്പിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം. ഈ സാധനം വരോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഗൈസ്. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി അല്ല കൊടുത്തത്. പിന്നെ ഡെലിവറി ആവാൻ എന്താ ലേറ്റായപ്പോൾ ഞാൻ വിചാരിച്ചു ഓ എൻ്റെ 99 രൂപ പോയോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ടും പക്ഷേ ഞാൻ ഇങ്ങനെ എന്താ ട്രാക്കിംഗ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു വരും. ആദ്യം ഒരു ഡേറ്റ് പറഞ്ഞു, പിന്നെ അടുത്ത ഡേറ്റ് പറഞ്ഞു, പിന്നെ ആ ഡേറ്റിലും വന്നില്ല. അങ്ങനെ കുറച്ച് ആ ലേറ്റായി വരാനായിട്ട്, അത് അത്രേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചിനി വരത്തില്ലേ എന്തോ എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് അവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊറിയർകാരെ വിളിച്ചിട്ട് പറഞ്ഞു പ്രൊഡക്റ്റും ഉണ്ട്. അപ്പം ഞാൻ ഭയങ്കര സന്തോഷവതിയായി ഗൈസ്. ഓക്കെ, അപ്പം ഈ 6 ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങളും പർച്ചേസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ മേക്കപ്പ് ഐറ്റംസും അതിനകത്തുണ്ട് ഗൈസ്. എന്താ കുറേ ഗൈസ് പറയുന്നല്ലേ ഞാൻ. അപ്പോൾ എന്താ അതിനകത്ത് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്, പിന്നെ അല്ലാത്ത എന്താ സ്പ്രേ, സോപ്പ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബോഡി ലോഷൻ എല്ലാം നമ്മുടെ മാമാർത്തിൻ്റെ പ്ലമ്മിൻ്റെ ഒക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് അല്ലാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞ് അഴുക്ക സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാനായിട്ടുള്ളതാണെന്ന് ഓർത്തിട്ട് വാങ്ങിക്കണം. അപ്പോൾ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മേക്കപ്പ് സ്കിൻ കെയറൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ തന്നെ സ്മിറ്റൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്ക് യാതൊരു ഉപയോഗമില്ല, എന്നാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. പിന്നെന്താ, പിന്നെ വേറെന്താ പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പം ഇത്രയും പ്രൊഡക്റ്റിന് വന്നിട്ട് അതായത് 6 എണ്ണം വാങ്ങിക്കുമ്പോൾ 199 rupees, അതും ഡെലിവറി ചാർജ് മാത്രമാണ് 199 rupees. അപ്പോൾ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ബാക്കി എല്ലാത്തിനും ഡെലിവറി ചാർജ് 40 രൂപയൊക്കെ അല്ലേ ഉള്ളൂ എന്നൊക്കെ. നിങ്ങൾക്ക് ഇത്രയും പ്രൊഡക്റ്റ് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 199 രൂപ കൊടുക്കാൻ വയ്യേ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ അത്രയും 6 എണ്ണം വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് കിട്ടും? ഫ്രീ എന്ത്, നമുക്ക് ചൂസ് ചെയ്യാം. ഫ്രീ ആയിട്ട് കുറച്ച് ഐറ്റംസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാം. പ്ലമ്മിൻ്റെ തന്നെ 3 ഐറ്റംസും പ്ലമ്മിൻ്റെ തന്നെ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. പൗച്ച് വേണ്ടാത്തവർക്ക് പൗച്ച് വേണ്ട. അപ്പോൾ എനിക്ക് ഈ പൗച്ച് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. പേഴ്സ്, പൗച്ച്, ബാഗ് ഇങ്ങനെയുള്ള ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും പൗച്ച് വാങ്ങിച്ചു. അപ്പോൾ ഇനി ഞാൻ ഒരിക്കൽ കൂടെ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നെങ്കിലും ഞാൻ വീണ്ടും പൗച്ചേ വാങ്ങിക്കത്തുള്ളൂ. അത് വേറെ കളറായിരിക്കും എന്നേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെയൊക്കെ റിവ്യൂ വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി എനിക്ക് ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോകണം. പിന്നെന്താ, അതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.